മലയാളികൾ അറിയുക കോഴിക്കോട് സർവകലാശാലയിൽ വൈസ് ചാൻസലറായി നിയമിച്ച ഡോക്ടർ സി എ ജയപ്രകാശിന് ചുമതലയേൽക്കാനാകുന്നില്ല കാരണം മറ്റൊന്നുമല്ല മലപ്പുറത്ത് ഒരു പിന്നോക്ക ഹിന്ദു സമുദായക്കാരൻ ഈ പദവിയിൽ എത്തുന്നതിനെതിരെ സമരം നടത്തുകയാണ് ഇനി ഈ സമരം നടത്തുന്നത് ആരാണെന്നറിയേണ്ടേ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടും മുട്ടുമടക്കി മുട്ടുകുത്തണം പിണറായി നിങ്ങളുടെ ഇടതുമതേതൃത്വം വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ നാട്ടിൽ ഇതല്ല ഇതിനപ്പുറവും നടക്കുമെന്നറിയാം ഒരു ഹിന്ദു പിന്നോക്കക്കാരനെ വൈസ് ചാൻസലറായി നിയമിച്ചിട്ട് ഓഫീസിൽ ചുമതലയേൽക്കാൻ പറ്റാത്ത അവസ്ഥ ഇതെവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പിണറായിയുടെ മതേതൃത്വം ഇത്രമാത്രം അധപ്പതിച്ചോ എന്തിനാണ് പിണറായി വിജയൻ മതേതൃത്വം ഇങ്ങനെ വെറുതെ നാവിൽ ഉച്ചരിക്കുന്നത് എല്ലാ മതങ്ങൾക്കും അധിപനാകണം മുഖ്യമന്ത്രി ആകാശം ഇടിഞ്ഞു വീണാലും നീതി നടപ്പാക്കുന്ന നീതി ദേവതയാകണം ഭരണാധികാരികളും കോടതിയും ഒരു പട്ടികജാതി വകുപ്പ് മന്ത്രിയുണ്ട് എന്തിനാ ബാല ഈ ജീവിതം ഈ കേൾക്കുന്നത് സത്യമാണെങ്കിൽ നിങ്ങൾ ആദിവാസികളുടെയും ദളിതൻ്റെയും പിന്നോക്കക്കാരുടെയും മുതുകത്തെ ചവിട്ടി എന്തിനാണിങ്ങനെ നിവർന്നു നിൽക്കുന്നത് ഈ ജീവിതത്തെക്കാൾ വലുത് തൂങ്ങിമരണം തന്നെയാണ് ഞാൻ ബി ആർ അംബേദ്കറെ പറയുകയാണ് അംബേദ്കറെ ഉദ്ധരിച്ച് പറയുകയാണ് ഒരു പട്ടികജാതിക്കാരന് ലഭിച്ച വൈസ് ചാൻസലർ പദവിയിൽ അദ്ദേഹത്തെ ചുമതലയേൽക്കാൻ അനുവദിക്കാത്ത വർഗീയതയെ പരാജയപ്പെടുത്താനാകുന്നില്ല എങ്കിൽ ബഹുമാനപ്പെട്ട മന്ത്രി ബാല അങ്ങ് വെറും ബാലൻ തന്നെയാണ് മമ്മൂട്ടി പറഞ്ഞതുപോലെ വെറും ഒരു ബാലൻ കാലിക്കട്ട് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ആശയക്കുഴപ്പം ഇതുവരെ അവസാനിച്ചിട്ടില്ല ഒരു പട്ടികജാതിക്കാരനായി ജനിച്ചു വന്നതിൻ്റെ പേരിൽ ഒരാളെ വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് നിയമിക്കപ്പെടാതിരിക്കുന്നത് വളരെ അക്ഷന്തിപമായ തെറ്റാണ് അദ്ദേഹം വളരെ ക്വാളിഫൈഡ് ക്വാളിഫൈഡായിരുന്ന ആളായിരുന്നിട്ട് പോലും എന്തുകൊണ്ട് അദ്ദേഹത്തെ നിയമിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം അതൊരു പട്ടികാതികാരനായതുകൊണ്ട് മാത്രമാണ് മലബാർ മേഖലയിൽ വാര്യങ്ങുന്നത്ത് കുഞ്ഞ അമ്മ ഖാജിയുടെ പേരിൽ ഉറ്റം കൊള്ളുന്ന ആളുകൾ ഇപ്പോൾ ഒരു ജനാധിപത്യ ഗവൺമെൻറ് ഭരിക്കുമ്പോൾ ചരിത്രപരമായി നിയോഗിക്കപ്പെടേണ്ടുന്ന വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് ഒരു പട്ടികജാതിക്കാരനെ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വിഷയം കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടണം കേരളത്തിലെ ദളിതർ ചരിത്രപരമായി എത്തേണ്ടുന്ന സ്ഥാനത്ത് എത്താൻ സഹായിക്ക സഹായിക്കുന്ന ഏതൊരു പ്രസ്ഥാനത്തെയും ഭാവിയിൽ ദളിതർക്ക് അംഗീകരിക്കേണ്ടിയും സഹായിക്കേണ്ടിയും വരുന്ന സ്ഥിതിയിലേക്കാണ് ഇന്നത്തെ ഈ ഗവൺമെൻറ്റിൻ്റെ നിലപാട് സംജാതമാക്കിയിട്ടുള്ളത് ചില തൽപര കക്ഷികൾ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള എസ് ഡി പി ഐ പോലുള്ള സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നിയമനത്തിനെ തടയുവാൻ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു പട്ടികജാതി വികസന വകുപ്പും അതിനൊരു മന്ത്രിയുമൊക്കെ ഉള്ള ഈ സംസ്ഥാനത്ത് എന്തുകൊണ്ടൊരു പട്ടികജാതിക്കാരനെ വൈസ് ചാൻസലറായി നിയമിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ദലിതർക്ക് മുന്നിൽ നിൽക്കുന്നൊരു ചോദ്യചിഹ്നമാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം പട്ടികജാതിക്കാരെ തിരഞ്ഞുപിടിച്ച് ഉപദ്രവിക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത് എന്തിനാണ് ഈ പട്ടികജാതിക്ക് ഇവിടെ ഒരു മന്ത്രി ഈ മന്ത്രിയെ കൊണ്ട് ഈ ഗവൺമെൻറ് ഈ നമ്മുടെ ഈ പട്ടികജാതി വിഭാഗത്തിന് എന്താണ് കാര്യം ഇവിടെ നിങ്ങൾക്കറിയാം നിരന്തരമായി പട്ടികജാതി പീഡനങ്ങൾ ഇപ്പോൾ വാളയാറിലെ പെൺകുട്ടികളുടെ അച്ഛനും അമ്മയും രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പത്രസമ്മേളനം നടത്തിക്കൊണ്ട് തന്നെ പറഞ്ഞു ഈ ഗവൺമെൻറ്റും ഗവൺമെൻറ്റിനെ സഹായിക്കാനെത്തിയ ഒരു സമുദായ നേതാവും ഞങ്ങളെ ചതിക്കുമായിരുന്നു എന്ന് പറഞ്ഞു ഇതുപോലുള്ള നിരന്തരമായ വിഷയങ്ങൾ ഇപ്പോൾ കൊല്ലം ജില്ലയിൽ ഒരു ദളിത് ബാലൻ വാഴയുടെ കയ്യിൽ തൂങ്ങി മരിക്കപ്പെട്ടു എന്നാണ് ഏറ്റവും അവസാനമായി വരുന്ന റിപ്പോർട്ട് അപ്പോൾ ഇവിടുത്തെ ദളിതരായതുകൊണ്ട് മാത്രം ഈ സംസ്ഥാനത്ത് ജീവിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയിലേക്ക് ഈ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് തിരഞ്ഞു പിടിച്ച് ദളിതരെ ഉപദ്രവിക്കുകയും ദളിതർക്കെതിരായുള്ള മറ്റ് ഹീനമായ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദളിതരെ ഒതുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് സ്വീകരിച്ച് കാണുന്നത് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ദളിത് പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ടിരുന്ന കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്തുകൊണ്ട് കേരളത്തിലെ പട്ടികജാതിക്കാരെ ഉപദ്രവിക്കുന്ന വിഷയം വിഷയങ്ങളുണ്ടാകുമ്പോൾ മൗനം പാലിക്കുന്നുള്ളതാണ് അടുത്ത കാലത്തായി ഉണ്ടായിട്ടുള്ള ഓൺലൈൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കേസ് കൊടുക്കുമ്പോൾ ഹൈക്കോടതിയിൽ ഗവൺമെൻറ് സ്റ്റേറ്റ്മെൻറ്റ് ഫയർ ചെയ്ത് അറുപത്തി ഒൻപത് ആളുകൾക്ക് മാത്രമേ ഇനി കൊടുക്കാൻ അവർക്ക് ഓൺലൈൻ പഠന സംവിധാനം ഒരുക്കാൻ കഴിയുള്ളൂ എന്നാണ് അത് കൃത്യമായും കള്ള ആണെന്ന് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ബോധ്യപ്പെട്ടുള്ളതാണ് അതിനുശേഷം ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷം തന്നെ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമൂഹ്യ സംഘടനകളും ടി വിയും മറ്റ് ഉപകരണങ്ങളും വിതരണം ചെയ്യുന്ന ആയിരക്കണക്കിന് ഫോട്ടോ ക്ലിപ്പിങ്ങുകളാണ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് അറുപത്തൊമ്പത് പേർക്ക് മാത്രമേ ഇനി നൽകാനുള്ളൂ എന്ന് പറഞ്ഞത് കുറേ കുടുംബങ്ങൾക്ക് നിലമ്പൂരിലെ തന്നെ കുറേ കുടുംബങ്ങൾക്ക് ഇപ്പോഴും യാതൊരു വിധമായ സംവിധാനങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് പത്രമാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നിരവധി സ്ഥലങ്ങളിൽ വൈദ്യുതി ലഭിച്ചിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ണടച്ചു ആളുകളെ വിട്ടികളാക്കുന്ന പ്രസ്താവനകളാണ് ഗവൺമെൻറ് കോടതിയിലും മറ്റും സ്റ്റേറ്റ്മെൻറ്റുകളായി ഫയൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങളുടെ ഒരു ആക്ഷേപം കേരളത്തിൽ ഒരു ചരിത്രപരമായ നിയോഗമായി മാറാവുന്ന കാലിക്കെട്ട് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ നിയമനത്തിൽ ജാതീയമായ വേർതിരിവ് ഉണ്ടായി ഉണ്ടായിരിക്കുകയാണ് ക്വാളിഫൈഡായ അധ്യാപകനെ നിയമിക്കണമെന്ന് അതിൻ്റെ ഇൻ്റർവ്യൂ ബോർഡ് ശുപാർശ ചെയ്യപ്പെട്ടിട്ട് പോലും ജാതീയമായ വിവേചനത്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ ഒഴിവാക്കി നിർത്തിയിരിക്കുന്നത് മലപ്പുറം പോലെ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ ഒരു ഹൈന്ദവൻ വൈസ് ചാൻസലറാകുന്നതിന് എതിർ നിൽക്കുന്നത് ആരാണെന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം